വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മൈ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാമിമാരുടെ വീട്ടിൽ പോയി നമ്മൾ നോമ്പ് തുറക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ മാമിൻ്റെ വീട് നോമ്പ് തുറന്നു, ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞു, ഇനി അടുത്ത മാമിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകണം. ഞാൻ പറഞ്ഞില്ല ഇവിടെ അടുത്തൊരു മാമിൻ്റെ വീടിൻ്റെ അടുത്ത് സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി കാർ എടുക്കുകയാണ് മാമ. അപ്പോൾ മാമയാണ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ അടുത്താണ് ട്രെസ്. ഞാൻ പറഞ്ഞ റെയിൻ പാർട്ടിൻ്റെ അപ്പുറം അവിടെയാണ് വന്നത്. നമുക്ക് എന്തായാലും പോവാം. ഫേസ് ഞങ്ങൾ പോവാണ്, ഫേസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബാക്കി കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം, സഫ അകത്തേക്ക് കയറി പോയി. അപ്പം നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ മാമിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത്, അതാണ് കേട്ടോ. ട്രെയിൻ പോകുന്നതൊക്കെ ഇവിടെ നിന്നാ കാണാം ഗൈസ്, നല്ല രസമാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ ട്രെയിൻ വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് ട്രെയിൻ പോയി, ട്രെയിൻ വരുമെന്ന് അറിയില്ല. നേരത്തേക്ക് വരുമ്പോ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പൊ അടിപൊളിയാക്കിട്ടുണ്ട്. പിന്നെ ഇവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. അഫീദയും ഞങ്ങളൊക്കെ വരാൻ വേണ്ടി പ്ലാൻ ഇട്ടാണ്. പക്ഷെ അഫീദക്ക് അവിടെ അവിടെ ഒരു റിലേറ്റീവിന്റെ നമ്പറുണ്ട്, അപ്പൊ അതുകൊണ്ട് അവള് വരാതിരുന്നത്. ഇപ്പൊ അവളുകൂടി അവള് വിളിച്ചോളൂ, വ്ളോഗ് ഒക്കെ പോകണ്ടോടി എന്നൊക്കെ ജയിച്ച് വിളിച്ചോളൂ. കാണാൻ ട്രെയിൻ വണ്ടു തോന്നു. അവിടെ റെഡ് കളിന്നാണല്ലോ തന്നെ പച്ച. പിന്നെ ഗൈസ് നമുക്ക് അടുത്ത് ഇരിക്കാം. പിന്നെ അതിൽ കൂടെ കുറെ ചേച്ചിമാരൊക്കെ നടന്നുണ്ട്, ബ്രഹ്മമാനായോണ്ട് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും കാണാനൊന്നുമില്ല. നമുക്കൊന്നും അവിടെ ചിന്തിക്കാം. നമ്മളിവിടെ വന്നിട്ട് കുറെ നേരമായി, ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ കുറെ ചേച്ചിമാര് ഞങ്ങൾ വന്ന് 4 റൗണ്ടിലും ചുറ്റി. നമുക്ക് അപ്പൊ അങ്ങോട്ട് പയ്യെ നടക്കാൻ പോവാം. ഇപ്പൊ ട്രെയിൻ വരുന്നില്ല. ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. അവിടെ കുറച്ച് പിള്ളേരാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ട്രെയിൻ വേണ്ടത്.
ഇവിടുന്നൊക്കെ പോയി. ഇപ്പൊ സമയം 6 മണിയാവാറായി. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നോമ്പൊക്കെ ആവാറായിട്ടുണ്ട്. ആ ട്രെയിൻ പോയിപ്പ ഷിഫ വേഗം വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഇവിടെ വന്ന് എന്റെ അടുത്ത് നിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ കുറച്ച് ചേച്ചിമാർ ഞങ്ങളുടെ തന്ന് 6:30 വന്നേ മാത്രം ഒരു ട്രെയിൻ പോകണ്ടെന്ന് അത് കണ്ടിട്ട് പോയച്ചാ അത് വെക്കേഷൻ അല്ലേ. അപ്പൊ ഇനി കാണാൻ പറ്റില്ലല്ലോ. യെസ്, ഇനി വന്നെങ്കിൽ അടുത്ത വെക്കേഷൻ ആവണ്ടെ. അതുകൊണ്ട് ചേച്ചിമാർ പറഞ്ഞു ഇവിടെ നിന്നോ, ഇവിടെ നിന്നിട്ട് കണ്ടിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ നിർബന്ധ കാരണം ഞങ്ങൾ അത് കണ്ടിട്ടാണ് പോകുന്നുള്ളൂ. ഓക്കെ, ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കുവാണ്. ഗൈസ്, ട്രെയിൻ വരുന്നു എനിക്ക് തീസ് കഴിഞ്ഞ ഗൈസ്. കുറേ പേർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ ഒക്കെ കുറേ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചേച്ചി ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞ് 6:30 ആകുമ്പത്തേക്ക് വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 7 മണിക്കാവും, നമുക്ക് നോമ്പ് ഇറങ്ങണം. അപ്പം അതുകൊണ്ട് ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവൻ നമ്മൾ തല്ലിക്കൊള്ളും. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം 6:10 കേട്ടോ സമയം. ഞങ്ങൾ നമ്മൾ പോവാണ്. അപ്പോൾ കുറേ പേര് പിന്നെ കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ചേച്ചിമാരും അവരുടെ മക്കളൊക്കെയായിട്ട് ഇവിടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും നടക്കുന്നു. യെസ്, ഇപ്പം ആൾക്കാരായി തുടങ്ങി. യെസ്, നമ്മൾ വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല. നമ്മൾ വന്നപ്പിന് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ആ ട്രെയിൻ കാണാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. പിന്നെയും കയറി ഒന്ന് റീൽസ് എടുക്കാനായിട്ട്. അപ്പോൾ ബാങ്ക് വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചേർന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നപ്പോ തന്നെ ബാങ്ക് കുളിച്ചു. അപ്പൊ ഞാനിപ്പോ സമൂസ കഴിച്ചോണ്ടിരിക്കാണ്. അപ്പം പത്തിരി ഉണ്ട്. ഞങ്ങൾ അപ്പം എടുത്തത് കഴിക്കുകയാണ്. ഇത്ര നമ്മുടെ ഈ കൊച്ചു നോമ്പോറ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പൊ എല്ലാരും പെണ്ണാന്ന് ഡ്രസ് എടുത്തുന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങൾ ഡ്രസ് എടുത്തിട്ടു, പക്ഷെ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. അപ്പൊ എന്ത് പെട്ടെന്ന് നോമ്പ് കഴിഞ്ഞു, കുറെ ഈ വർഷത്തെ നോമ്പ് തീർന്നു. അപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനൊരു ബ്ലോഗൊക്കെ എടുക്കാൻ പറ്റട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം, വിചാരിക്കുന്ന ഇഷ്ടമില്ലേ, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതായിരിക്കും. അതുവരെയും.